Good evening, everyone. In the discuss plant pathology important at questions are Kaina under class Lanyana, plant pathology class another, or fruits and vegetables and disease are questions are Apo either agriculture officer exam or scientific officer biology examinum ubagarapedum. So Namaka Adate question Ligapa. Panama wilt disease is found in option A brinjal, option B mango, option C banana. And option D okra. Appa kaiyna class il njan parnittundarunnu Panama wilt disease edilana kaanapadunnathu. Appo edilana kaanapadunnathu Panama wilt disease is found in option C banana ilana kandu varunnathu. Idu endanu cause cheyyunnathu fungus aanu. Edu fungus aanu Fusarium oxyspore enna fungus aanu banana il ee Panama wilt disease undakkunnathu. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സിംപ്റ്റംസും പറഞ്ഞിരുന്നു എന്തായിരുന്നു ഫംഗസ് വാസ്കുലാർ ടിഷ്യൂലേക്ക് ഇൻവേർഡ് ചെയ്തിട്ട് ബ്രൗൺ റെഡ് ഓർ ബ്ലാക്ക് കളർ ആകുന്നു അതിനുശേഷം ലീവ്സ് എല്ലാം ക്ലോറോട്ടിക് ആകുന്നു അതിനുശേഷം പ്ലാന്റ് നശിച്ചു പോകുന്നു അതാണ് പനാമ വിൽറ്റ് അല്ലേ അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് ഫംഗസ് ആണ് ഏത് ഫംഗസ് ആണ് ഫ്യൂസാരിയം ഓക്സിസ്പോറമാണ് അടുത്ത ക്വസ്റ്റ്യൻ ടുംഗ്രോ ഡിസീസ് ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ ബനാന ഓപ്ഷൻ ബി ജിഞ്ചർ ഓപ്ഷൻ സി റൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഓക്ര ഓക്ര Tungro disease ഏതിലാണ് കാണപ്പെടുന്നത് Tungro disease കാണപ്പെടുന്നത് റൈസിലാണ് Tungro disease കാണപ്പെടുന്നത് ഇനി Tungro disease എന്താണെന്ന് നമുക്ക് നോക്കാം It is caused by rice Tungro basiliform virus and rice Tungro spherical virus ഇത് വൈറസ് മൂലം ഉണ്ടാകുന്ന disease ആണ് റൈസിൽ ഏതൊക്കെ വൈറസ് ആണ് rice Tungro basiliform virus അല്ലെങ്കിൽ rice Tungro spherical virus മൂലമാണ് ഇത് ഉണ്ടാകുന്നത് orange and yellow coloring of leaves leaves orange yellow color ആകുന്നു stunted growth growth ഉണ്ടാകുന്നില്ല and reduction in tillers tillers ല reduction ഉണ്ടാകുന്നു flowering delay ആകുന്നു ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലീഫ് ഹോപ്പേഴ്സ് വഴിയാണ് അങ്ങനെയും ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാം ഇപ്പോൾ ഒരു ഡിസീസ് ചോദിച്ചിട്ട് ഏത് ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം അപ്പോൾ ഇത് ലീഫ് ഹോപ്പേഴ്സ് ആണ് റൈസിലെ ടുംഗ്രോ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇനി റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് പൊന്മണി സുരേഖ വിക്രമാര്യ ഭരണി ആൻഡ് വൈറ്റ് പൊന്നി ഇതൊക്കെ റെസിസ്റ്റൻറ്റ് ആണ് ടുംഗ്രോ ഡിസീസിന് അടുത്തത് ബ്ലാക്ക് ഹേർട്ട് ഈസ് എ ഫിസിയോളജിക്കൽ ഡിസോർഡർ ഓഫ് ഓപ്ഷൻ എ ബ്രിഞ്ചാൾ ഓപ്ഷൻ ബി പൊട്ടാറ്റോ ഓപ്ഷൻ സി ഓക്ര ആൻഡ് ഓപ്ഷൻ ഡി ബീൻസ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്ലാക്ക് ഹേർട്ട് ഏതിൻ്റെ ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് പൊട്ടാറ്റോയുടെ ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് ബ്ലാക്ക് ഹേർട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ഡിസോർഡറും കൂടെ ഉണ്ടായിരുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡർ ഏതായിരുന്നു അത് ഹോളോ ഹേർട്ട് ആയിരുന്നു അല്ലേ അപ്പം ഈ ബ്ലാക്ക് ഹേർട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഹോളോ ഹേർട്ട് എന്തുകൊണ്ടായിരുന്നു ഉണ്ടാകുന്നത് ഹൈ മോയ്സ്ചർ അല്ലെങ്കിൽ ലോ മോയ്സ്ചർ അല്ലെങ്കിൽ സ്ട്രെസ് മൂലമായിരിക്കും ചിലപ്പം ഹോളോ ഹേർട്ട് ഉണ്ടാകുന്നത് ഈ രണ്ട് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സും പൊട്ടറ്റോടെയായിരുന്നു ആണ് അടുത്തത് എർഗോടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ അസ്പെർഗിലിസ് ഫ്ലേവേഴ്സ് ഓപ്ഷൻ ബി ട്രൈക്കോഡർമ ഓപ്ഷൻ സി ക്ലാവിസെപ്സ് പെർപ്യുര ആൻഡ് ഓപ്ഷൻ ഡി നൺ എർഗോടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലാവിസെപ്സ് പെർപ്യുര എർഗോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലാവിസെപ്സ് പെർപ്യുരയാണ് അടുത്തത് വീറ്റ് സ്റ്റിക് മൊസൈക് വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഓപ്ഷൻ എ അഫിഡ്സ് ഓപ്ഷൻ ബി വൈറ്റ് ഫ്ലൈസ് ഓപ്ഷൻ സി മൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി ലീഫ് ഹോപ്പർ അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം വീറ്റ് സ്ട്രീക് മൊസൈക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ് എൻ്റെ കറക്റ്റ് ആൻസർ മൈറ്റ്സ് ആണ് വീറ്റ് സ്ട്രീക് മൊസൈക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അടുത്തത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈറോയിഡ് ഓപ്ഷൻ ബി ഫംഗസ് ഓപ്ഷൻ സി ബാക്ടീരിയ ആൻഡ് ഓപ്ഷൻ ഡി മൈക്കോ പ്ലാസ്മ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഇവയിൽ ഏതാണ് കോസ് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വൈറോയിഡാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡാണ് ഈ ഡിസീസ് പൊട്ടറ്റോയിൽ ഉണ്ടാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബ്ലോട്ടർ മദർ ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഓപ്ഷൻ എ വൈറസ് ഓപ്ഷൻ ബി ഫംഗൈ ഓപ്ഷൻ സി ബാക്ടീരിയ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ബ്ലോട്ടർ മദർ ടെസ്റ്റ് എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫംഗസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോട്ടർ ടെസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് അടുത്തത് ഗ്രീൻ ഇയർ ഡിസീസ് ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ റൈസ് ഓപ്ഷൻ ബി ബാജ്ര ഓപ്ഷൻ സി കാർഡമം ആൻഡ് ഓപ്ഷൻ ഡി ജിഞ്ചർ ഗ്രീൻ ഇയർ ഡിസീസ് ഇവയിൽ ഏതിലാണ് ഉണ്ടാകുന്നത് കറക്റ്റ് ആൻസർ
ഓപ്ഷൻ ബി ബാജ്രയിലാണ് ഗ്രീൻ ഇയർ ഡിസീസ് ഉണ്ടാവുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ ഡിഫറെൻ്റ് നെയിംസൊക്കെ ആയിരിക്കും എടുത്ത് ചോദിക്കാം. ഇനി ഗ്രീൻ ഇയർ ഡിസീസ് എന്താ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ക്ലിയറോസ്പോറ ക്രെമിനിക്കോള. അപ്പോൾ ഗ്രീൻ ഇയർ ഡിസീസ് കോസ് ചെയ്യുന്ന എന്താണ്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? സ്ക്ലീറോസ്പോറ ഗ്രമിനിക്കോള എന്ന ഫംഗസ് മൂലമാണ് ഗ്രീൻ ഇയർ ഡിസീസ് ബാജ്രയിൽ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൗണി മിൽഡ്യൂ. ഇതിൻ്റെ വേറെ പേരാണ് ഡൗണി മിൽഡ്യൂ എന്നും. ക്ലോറോട്ടിക് സ്ട്രൈപ്സ് ഓൺ അപ്പർ സർഫസ് ഓഫ് ലീവ്സ്. ലീവ്സിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ക്ലോറോട്ടിക് സ്ട്രൈപ്സ് ഉണ്ടാക്കുന്നു, മഞ്ഞക്കടലിലെ സ്ട്രൈപ്സ് ഉണ്ടാക്കുന്നു. താഴത്തെ ഭാഗത്താണെങ്കിൽ ഫംഗൽ ഗ്രോത്തുമായിരിക്കാം. ലാർജ് നമ്പർ ഓഫ് ലീഫ് ബഡ്സ് ഡെവലപ്സ് ഇൻ ടു ലാർജ് മാസ്. ലീഫ് ബഡ്സിൻ്റെ കുറേ നമ്പറുകൾ ചേർന്ന് വലിയൊരു മാസ് ആകുന്നു. ഓഫ് വൈറ്റ് ഓർ ബ്രൗൺ ലീവ്സ്, അത് വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ ലീവ്സ് ആയിരിക്കും. ഒരു ലാർജ് മാസ് വൈറ്റ് ഓർ ബ്രൗൺ ലീവ്സായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ബുഷി അപ്പിയറൻസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇനി ഗ്രീൻ ഇയർ എന്നുള്ള പേര് വന്നത്. അപ്പോൾ കുറേ ലീഫ് ബഡ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു വൈറ്റ് ഓർ ബ്രൗൺ ലീവ്സിൻ്റെ ലാർജ് മാസ് ആകുന്നു, ഒരു ബുഷി അപ്പിയറൻസ് ആകുന്നു. അപ്പോൾ അതാണ് ഗ്രീൻ ഇയർ ഡിസീസ്. ഇത് കാണപ്പെടുന്നത് ബാജ്രയിലാണ്. എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? ഫംഗസ്. ഏത് ഫംഗസാണ്? സ്ക്ലീറോസ്പോറ ഗ്രമിനിക്കോള. അടുത്തത് ഫ്ലാക്സ് മഡ് ഡിസീസ് ഓഫ് വീറ്റ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ യൂറോസിസ്റ്റൈറ്റിസ് അഗ്രോപൈറി, ഓപ്ഷൻ ബി സെറാട്ടോസിസ്റ്റൈറ്റിസ് പാരഡോക്സ, ഓപ്ഷൻ സി എരിത്രീസിയം സാൽമണി, ആൻഡ് ഓപ്ഷൻ ഡി ഫ്യുസാരിയം ഓക്സിസ്പോറം. വീറ്റിലെ ഫ്ലാക്സ് മഡ് ഡിസീസ് ഇവയിൽ ഏതാണ് കോസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യൂറോസിസ്റ്റൈറ്റിസ് അഗ്രോപൈറി ആണ്. ഇതൊരു ഫംഗസ് ആണ്. അടുത്തത് സിട്രസ് ക്യാങ്കർ ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ. സിട്രസ് ക്യാങ്കർ ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബാക്ടീരിയ മൂലമാണ് സിട്രസ് ക്യാങ്കർ ഉണ്ടാകുന്നത്. ഏത് ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്തോമോണാസ് ആക്സനോപോഡീസ് എന്നുള്ള ബാക്ടീരിയ കൊണ്ടാണ് സിട്രസ് ക്യാങ്കർ ഉണ്ടാകുന്നത്. സ്കാബി ക്യാങ്കേഴ്സ് ഓൺ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിലെ സ്കാബി ക്യാങ്കേഴ്സ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വാട്ടി ബ്രൗൺ ടാൻസ്പോർട്സ് ഓൺ ലീവ്സ് ആൻഡ് ട്വിക്സ്. ലീവ്സിലും അതുപോലെ തന്നെ ട്വിക്സിലും വാട്ടി ബ്രൗൺ ടാൻസ്പോർട്സ് ഉണ്ടാകുന്നു. അഫക്റ്റഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഫാൾ ഓഫ്. ഇലകളും അതുകൊണ്ട് തന്നെ അഫക്റ്റായ ഇലകളും പഴങ്ങളും പൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ സിട്രസ് ക്യാങ്കർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ മൂലമാണ്. ഏത് ബാക്ടീരിയയാണ്? സാന്തോമോണാസ് ആക്സനോപോഡിസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അഫക്റ്റഡ് ആയിട്ടുള്ള ലീവ്സും ഫ്രൂട്ട്സും എല്ലാം പൊഴിഞ്ഞു പോകുന്നു. വാട്ടി ബ്രൗൺ ടാൻസ്പോർട്സ് ആണ് ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അടുത്തത് ഇയർ കോക്കിൾ ഡിസീസ് ഇൻ വീറ്റ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ അങ്കുനിയ ട്രിട്ടിക്കി, ഓപ്ഷൻ ബി പൈറൻഫോറ ട്രിട്ടിക്കി, ഓപ്ഷൻ സി ടിലേറ്റിയ ഇൻഡിക്ക, ആൻഡ് ഓപ്ഷൻ ഡി സാന്തോമോണാസ് കാമ്പസ്ട്രിസ്. ഇയർ കോക്കിൾ ഡിസീസ് വീട്ടിൽ ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അങ്കുനിയ ട്രിട്ടിക്ക കൊണ്ടാണ് ഇയർ കോക്കിൾ ഡിസീസ് വീട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെൻറ്റ് നെയിംസ് ആണ്, എടുത്ത് പഠിക്കണം. ഇയർ കോക്കിൾ ഡിസീസ് എന്തിലാണ് ഉണ്ടാകുന്നത്? വീട്ടിലാണ്. ഏതാണ് കോസ് ചെയ്യുന്നത്? അങ്കുനിയ ട്രിട്ടിക്ക കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇയർ കോക്കിൾ ഡിസീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ നെമറ്റോഡ്. ഈ അങ്കുനിയ ട്രിട്ടിക്ക എന്ന് പറയുന്നത് ഒരു നെമറ്റോഡാണ്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഇയർ കോക്കിൾ ഡിസീസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നെമറ്റോഡാണോ വൈറസ് കൊണ്ടാണ്? അപ്പം നെമറ്റോഡ് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. അഫക്റ്റഡ് പ്ലാന്റ്സ് ലുക്ക് ഡാർഫ്ഡ് ആൻഡ് ട്വിസ്റ്റഡ് ലീവ്സ്. ഡാർഫ് ആയിരിക്കും പ്ലാന്റ്സ്, അതുകൊണ്ട് തന്നെ ലീവ്സ് ട്വിസ്റ്റഡ് ആയിരിക്കും. ഇൻഫെക്റ്റഡ് ഹെഡ് ആർ റീപ്ലേസ്ഡ് വിത്ത് ഹാർഡ് ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് കോക്കിൾസ്. ഇൻഫെക്റ്റഡ് ഹെഡ് റീപ്ലേസ് ചെയ്യുന്നു എന്താണ്? ബ്ലാക്ക് കോക്കിൾസ് ആയിട്ടാണ് ഇത് മാറുന്നത്. ഹാർഡ് ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് കോക്കിൾസ് ആയിട്ടാണ് മാറുന്നത്. ഈ കോക്കിൾസിനകത്ത് നിറയെ നെമറ്റോഡ് ലാർവയുമായിരിക്കും. അതാണ് ഇയർ കോക്കിൾ ഡിസീസ്. ഇത് വരുന്നത് വീറ്റിൽ ആണ്. ഏത് നെമറ്റോഡ് കൊണ്ടാണ്? അങ്കുനിയ ട്രിട്ടിക്ക കൊണ്ടാണ്. അടുത്തത് ക്ലബ് റൂട്ട് ഓഫ് ക്യാബേജ് ഇസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ആൻഡ് ഓപ്ഷൻ ഡി നെമറ്റോഡ്സ്. ക്യാബേജിലെ ക്ലബ് റൂട്ട് ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫംഗസ് മൂലമാണ് ക്യാബേജിൽ ക്ലബ് റൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് ഫംഗസ് ആണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയോഫോറ ബ്രെസിക്കേ. അപ്പോൾ ഈ ക്ലബ് റൂട്ട് ഉണ്ടാകുന്ന ക്രൂസിഫറ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഈ ക്ലബ് റൂട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയോഫോറ ബ്രെസിക്കെ എന്നുള്ള ഫംഗസ് മൂലമാണ്. ഡിസീസ്ഡ് റൂട്ട് ബിക്കം സ്വോളൻ ഡിസ്റ്റോർട്ടഡ്. ഡിസീസ്ഡ് ആയിട്ടുള്ള റൂട്ട് സ്വോളൻ ആകുന്നു, അതുകൊണ്ട് ഡിസ്റ്റോർട്ടഡ് ആകുന്നു, ക്ലബ്ഡു ആകുന്നു. ലെഡ്സ് ടു ക്രാക്കിംഗ് ആൻഡ് റൊട്ടിങ്. ഇത് പൊട്ടിയിട്ട് അളിയാൻ തുടങ്ങുന്നു. ലീവ്സ് ബിക്കം യെല്ലോ പർപ്പിൾ ആൻഡ് ബ്രൗൺ. ഇലകൾ യെല്ലോയും പർപ്പിളും ബ്രൗൺ ആയിട്ട് മാറുന്നു. സ്റ്റണ്ടർഡ് ഗ്രോത്ത് ആയിരിക്കും. എന്തുകൊണ്ടാണ് സ്റ്റണ്ടർഡ് ഗ്രോത്ത്? ഇത് പൊട്ടി അളിഞ്ഞതുകൊണ്ട് വാട്ടർ
വെള്ളം കിട്ടുകയില്ല, അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, അതുകൊണ്ട് ന്യൂട്രിയൻസും കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാവില്ല, സ്റ്റണ്ടർഡ് ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ ക്ലബ് റൂട്ട് ക്രൂസിഫറ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും വരും. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? പ്ലാസ്മോഡിയോഫോറോ ബ്രെസിക്കയാണ്. അപ്പോൾ റൂട്ട്സ് സ്വോളൻ ആവുകയും ഡിസ്റ്റോർട്ടഡ് ആവുകയും ക്ലബ്ഡ് ആവുകയും ചെയ്യുന്നു. അതിനുശേഷം പൊട്ടിയളിയുന്നു. അടുത്തത് ചെന്തൽ ഡിസീസ് ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ സ്വീറ്റ് പൊട്ടാറ്റോ, ഓപ്ഷൻ ബി കാഡമം, ഓപ്ഷൻ സി ജിഞ്ചർ ആൻഡ് ഓപ്ഷൻ ഡി പപ്പായ. ചെന്തൽ ഡിസീസ് ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ സ്വീറ്റ് പൊട്ടാറ്റോ, ഓപ്ഷൻ ബി കാഡമം, ഓപ്ഷൻ സി ജിഞ്ചർ ആൻഡ് ഓപ്ഷൻ ഡി പപ്പായ. അപ്പോൾ ചെന്തൽ ഡിസീസ് കണ്ടുവരുന്നത് കാഡമമിലാണ്. ചെന്തൽ ഡിസീസ് കണ്ടുവരുന്നത്, ചെന്തൽ ഡിസീസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കൊലോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈഡ്സ്. ഈ ചെന്തൽ ഡിസീസ് കാണപ്പെടുന്ന കാഡമമിൽ എന്തുകൊണ്ടാണ്? കൊലോട്ടോട്രൈക്കം ഗ്ലിയോ സ്പോറിസൈഡ് കൊണ്ടാണ്, സ്പോറൈഡ്സ് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ വേറൊരു പേര് ലീഫ് ബ്ലൈറ്റ് എന്നാണ്. അപ്പോൾ ലീഫ് ബ്ലൈറ്റ് ഓഫ് കാഡമെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ജെന്തൽ ഡിസീസ് എന്നും ചോദിക്കാം. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് കൊലോട്ടോട്രൈക്കം ക്ലിയോ സ്പോറൈഡ്സ് കൊണ്ടാണ്. സ്മോൾ വാട്ടർ സോക്ഡ് സ്പോട്സ് റെക്ടാങ്കുലർ ലെഷൻസ് ഓൺ ലീവ്സ്. ആദ്യം വാട്ടർ സോക്ഡ് സ്പോട്സ് ആയിരിക്കും കാണുന്നത്, അത് റെക്ടാങ്കുലർ ആയിരിക്കും, അത് ലീവ്സിലാണ് ആദ്യം കാണപ്പെടുന്നത്. അതിനുശേഷം ഇത് യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് കളർ പാരലിൽ അറേഞ്ച് സ്ട്രീക്സ് ആയിട്ട് മാറുന്നു. സെൻട്രൽ പോർഷൻ നെക്രോട്ടിക് ആയിരിക്കും. ഇൻഫ്ലോറസൻസ് എല്ലാം ഡ്രൈ ആയിട്ടൊരു ബേൺഡ് അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ചെന്തൽ എന്നുള്ള പേര് വീണത്. അപ്പം ഇൻഫ്ലോറസൻസ് ഡ്രൈ ആയിട്ടൊരു ബേൺഡ് അപ്പിയറൻസ് കാണിക്കുന്നു. അപ്പം ചെന്തൽ ഡിസീസ് എന്തിലാണ് ഉണ്ടാകുന്നത്? കാഡമമിലാണ്. ലീഫ് ബ്ലൈറ്റ് എന്നും ഇതിന് പേരുണ്ട്. ഇത് കോസ് ചെയ്യുന്നത് കൊലോട്ടോട്രൈക്കം ഗ്ലിയോസ്പോറൈഡ്സ് ആണ്. ആദ്യം വാട്ടർ സോക്ഡ് സ്പോട്സ് ആയിരിക്കും, റെക്ടാങ്കുലർ ആയിരിക്കും ഷേപ്പ്, പിന്നെ യെല്ലോ ബ്രൗൺ ഓറഞ്ച് കളർ സ്ട്രീക്സ് ആയിട്ട് മാറുന്നു, പാരലായിരിക്കും അത്, പിന്നെ സെൻട്രൽ പോർഷൻ നെക്രോട്ടിക് ആവുന്നു, ഇൻഫ്ലോറസൻസ് എല്ലാം ഡ്രൈഡ് ആയിട്ടൊരു ബേൺഡ് അപ്പിയറൻസ് ഉണ്ടാകുന്നു. അടുത്തത് ചിർക്കി ഡിസീസ് ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ കാഡമം, ഓപ്ഷൻ ബി ജിഞ്ചർ, ഓപ്ഷൻ ബി സ്മിനാച്ച് ആൻഡ് ഓപ്ഷൻ ഡി ക്യാപ്സിക്കം. ചിർക്കി ഡിസീസ് ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ കാഡമമിൽ തന്നെയാണ് ചിർക്കി ഡിസീസും കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് നെയിംസ് ആണ്. ചെന്തൽ ഡിസീസും ചിർക്കി ഡിസീസും രണ്ടും കാഡമമിലാണ് കണ്ടുവരുന്നത്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ചിർക്കി ഡിസീസ് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മൊസൈക് സ്റ്റിക് വൈറസ്. ഇതുണ്ടാകുന്നത് വൈറസ് മൂലമാണ് ചിർക്കി ഡിസീസ് ഉണ്ടാകുന്ന കാർഡമമിൽ. അപ്പോൾ ഏത് വൈറസാണ്? മൊസൈക് സ്ട്രിക് വൈറസാണ്. അതുകൊണ്ട് തന്നെ മൊസൈക് അപ്പിയറൻസ് ഉണ്ടാകും ഇലകളിൽ. ഇത് ലീവ്സിനെയും സ്യൂഡോ സ്റ്റെമ്മിനെയും ക്ലംസിനെയും എഫക്റ്റ് ആകുന്നു. പെയിൽ ഗ്രീൻ ടു യെല്ലോ കളർ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രൈപ്സ്. മറ്റടുത്ത് പാരലല്ലായിരുന്നു, ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രൈപ്സ് ആണ് പെയിൽ ഗ്രീൻ ടു യെല്ലോ കളർ ആയിരിക്കും ഇലകളിൽ കണ്ടുവരുന്നത്. പൂക്കൾ ഫ്ലവറിങ് റെഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ മൊസൈക് സ്ട്രിക് വൈറസസ് ആണ് ചുരുക്കി ഡിസീസിന് കാരണമാകുന്നത്. ഇത് കണ്ടുവരുന്നത് കാഡമമിലാണ്. മൊസൈക്ക് അപ്പിയറൻസ് ഉണ്ടാവും ഇലകളിൽ. അടുത്തത് ഉഫ്ര ഡിസീസ് ഇൻ റൈസ് ഈസ് കോസ്ഡ് ബൈ. ഉഫ്ര ഡിസീസ് റൈസിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നെമറ്റോഡ് വൈറസ്, ഫംഗസ് ആൻഡ് ബാക്ടീരിയ. കറക്റ്റ് ആൻസർ നെമറ്റോഡ് കൊണ്ടാണ് റൈസിൽ ഉഫ്ര ഡിസീസ് ഉണ്ടാകുന്നത്. ഏത് നെമറ്റോഡാണെന്ന് നമുക്ക് നോക്കാം. നെമറ്റോഡ് ഡൈറ്റലിംഗസ് ആംഗസ്റ്റസ് കൊണ്ടാണ് റൈസിൽ ഉഫ്ര ഡിസീസ് ഉണ്ടാകുന്നത്. ഡിസീസ് ഓഫ് ഡീപ്പ് വാട്ടർ റൈസ്, ഇത് ഡീപ്പ് വാട്ടർ റൈസിലാണ് കണ്ടുവരുന്നത്. മൊസൈക്ക് ഓർ ക്ലോറോട്ടിക് ലെഷൻസ് ഓൺ എമർജിംഗ് ലീവ്സ്. എമർജിംഗ് ലീവ്സിൽ മൊസൈക്ക് അല്ലെങ്കിൽ ക്ലോറോട്ടിക് ലെഷൻസ് ഉണ്ടായിരിക്കും. യെല്ലോയിഷ് ആൻഡ് ബ്രൗൺ സ്പ്ലാഷ് പാറ്റേൺസ്. സ്പ്ലാഷ് പാറ്റേൺസ് ആണ് ഉഫ്ര ഡിസീസിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്. യെല്ലോയിഷ് ആൻഡ് ബ്രൗൺ സ്പ്ലാഷ് പാറ്റേൺസ് ആയിരിക്കും അഫക്റ്റഡ് ലീവ്സിലും അതുകൊണ്ട് തന്നെ ഷീത്തിലുമാണിത് കണ്ടുവരുന്നത്. അപ്പോൾ ഉഫ്ര ഡിസീസ് റൈസിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നെമറ്റോഡ് കൊണ്ടാണ്. ഏത് നെമറ്റോഡാണ്? ഡെഡ്ലിംഗസ് അംഗസ്റ്റസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത് ഡീപ്പ് വാട്ടർ റൈസിലാണ് ഉണ്ടാകുന്നത്. മെയിനായിട്ട് മൊസൈക്ക് ഓർ ക്ലോറോട്ടിക് ലെഷൻസും അതുകൊണ്ട് തന്നെ സ്പ്ലാഷ് പാറ്റേൺസ്, യെല്ലോ ഓർ ബ്രൗൺ സ്പ്ലാഷ് പാറ്റേൺസ് ആണ് ഉഫ്ര ഡിസീസിൽ കണ്ടുവരുന്നത്. അടുത്തത് മലേറിയ ഡിസീസ് ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി പപ്പായ, ഓപ്ഷൻ സി വാട്ടർ മെലോൺ ആൻഡ് ഓപ്ഷൻ ഡി ബനാന. മലേറിയ ഡിസീസ് ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പപ്പായയിലാണ് മലേറിയ ഡിസീസ് കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റിക്കി ഡിസീസ്. ഇതിൻ്റെ വേറൊരു പേരാണ് സ്റ്റിക്കി ഡിസീസ്. അപ്പോൾ രണ്ടും ഒരേ പേരുകളാണ്. ഇത് കാണപ്പെടുന്നത് പപ്പായയിലാണ്. ഇതുണ്ടാകുന്നത് പപ്പായ മലേറ വൈറസ് കൊണ്ടാണ്. വൈറസ് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. ഏത് വൈറസാണ്? പപ്പായ മലേറ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്തത് ഹാലോ ബ്ലൈറ്റ് ഓഫ് ബീൻസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ഫ്യുസാരിയ മോക്സിസ്പോറം, ഓപ്ഷൻ ബി സ്യൂഡോമോണാസ് സിറിഞ്ചേ, ഓപ്ഷൻ സി സാന്തമോണാസ് ക്യാമ്പസ്ട്രിസ് ആൻഡ് ഓപ്ഷൻ ഡി സെറാട്ടോ സിസ്റ്റൈറ്റിസ് പാരഡോക്സ. ബീൻസിൽ ഹാലോ ബ്ലൈറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്?
കറക്റ്റ് ആൻസർ സ്യൂഡോമോണ സിറിഞ്ചെ ഫെസിയോലിക്കുള കൊണ്ടാണ് ഈ ഹാലോബ്ലൈറ്റ് ബീൻസിൽ ഉണ്ടാവുന്നത്. ഏതാണ്? സ്യൂഡോമോണ സിറിഞ്ചെ ഫെസിയോലിക്കുള കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത്. ഹാലോബ്ലൈറ്റ് എന്താന്ന് നോക്കാം. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ഓൺ അണ്ടർ സർഫസ് ഓഫ് ലീവ്സ്. ലീവ്സിന് അണ്ടർ സർഫസിൽ വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ഉണ്ടാകുന്നു. ഈ സ്പോട്ട്സ് എൻലാർജ് ആയിട്ട് ബ്രൗൺ കളറായിട്ട് മാറുന്നു. ലൈറ്റ് ഗ്രീൻ ടു യെല്ലോ ഹാലോ അപ്പിയേഴ്സ് അറൗണ്ട് ദ സ്പോട്ട്സ്. ഈ സ്പോട്ട്സിന് ചുറ്റിനുമായിട്ട് ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ഹാലോ ഉണ്ടാകുന്നു. അതാണ് ഹാലോബ്ലൈറ്റ്. ഏത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്യൂഡോമോണ സിറിഞ്ചെ ഫെസിയോലിക്കോല. അടുത്തത്, ബ്ലാക്ക് സ്കർഫ് ഇൻ പൊട്ടറ്റോ ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. പൊട്ടറ്റോയിൽ ബ്ലാക്ക് സ്കർഫ് ഉണ്ടാകുന്നത് ഇവയിൽ എന്തുകൊണ്ടാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫംഗസ് കൊണ്ടാണ് പൊട്ടറ്റോയിൽ ബ്ലാക്ക് സ്കർഫ് ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സ്കർഫൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഫംഗസ് മൂലമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സ്കർഫ് ഉണ്ടാകുന്നത്. റൈസോക്ടോണിയ സൊളാനിയോണ്ടാണ് പൊട്ടറ്റോയിൽ ബ്ലാക്ക് സ്കർഫ് ഉണ്ടാകുന്നത്. അടുത്തത്, ക്യാറ്റ് ഫീസ് ഈസ് എ ഫിസിയോളജിക്കൽ ഡിസോർഡർ ഓഫ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ക്യാറ്റ് ഫീസ് എന്തിൻ്റെ ഫിസിയോളജിക്കൽ ഡിസോർഡറാണ്? കറക്റ്റ് ആൻസർ ടൊമാറ്റോയുടെ ഫിസിയോളജിക്കൽ ഡിസോർഡറാണ് ക്യാറ്റ് ഫീസ് എന്ന് പറയുന്നത്. ഒത്തിരി തണുപ്പടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിസോർഡറാണ് ഈ ക്യാറ്റ് ഫീസ്. അടുത്തത്, വിച്ച് വെറൈറ്റി ഓഫ് ബ്രിഞ്ചാൾ ഈസ് റെസിസ്റ്റൻറ്റ് ടു കോളാർ റോട്ട്? ഓപ്ഷൻ എ പുസാക്രാന്തി, ഓപ്ഷൻ ബി പുസാ ബർസതി, ഓപ്ഷൻ സി പന്ത് സാമ്രാട്ട് ആൻഡ് ഓപ്ഷൻ ഡി മഞ്ചിരി കോട്ട. ഇവയിൽ ഏത് വെറൈറ്റി, ബ്രിഞ്ചാളിൻ്റെ ഏത് വെറൈറ്റിയാണ് കോളാർ റോട്ടിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പന്ത് സാമ്രാട്ടാണ് കോളാർ റോട്ടിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അടുത്തത്, യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഓപ്ഷൻ എ വൈറ്റ് ഫ്ലൈ, ഓപ്ഷൻ ബി ത്രിപ്സ്, ഓപ്ഷൻ സി അഫിഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി മൈറ്റ്സ്. യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വൈറ്റ് ഫ്ലൈ ആണ് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഏതിലാണ് കാണപ്പെടുന്നത്? ഭിണ്ടി അല്ലെങ്കിൽ ഓക്രയിലാണ് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് കാണപ്പെടുന്നത്. അടുത്തത്, റിംഗ് സ്പോട്ട് ഡിസീസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ലെപ്റ്റോസ്ഫേറിയ സക്കാരി, ഓപ്ഷൻ ബി കൊലോട്ടോ ട്രൈക്കം കൊക്കോയിഡ്സ്, ഓപ്ഷൻ സി എർവീനിയ കെരോട്ടോ വോറ ആൻഡ് ഓപ്ഷൻ ഡി ക്ലാവി ബാക്ടർ സൈലി. ഷുഗർ കെയിനിൽ റിംഗ് സ്പോട്ട് ഡിസീസ് ഇവയിൽ എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലെപ്റ്റോസ്ഫേറിയ സക്കാരി കൊണ്ടാണ് ഷുഗർ കെയിനിൽ റിംഗ് സ്പോട്ട് ഡിസീസ് ഉണ്ടാവുന്നത്. അടുത്തത്, സ്ട്രൈപ്പ് റസ്റ്റ് ഓഫ് വീറ്റ് ഈസ് നോൺ ആസ്. വീറ്റിൽ ഉണ്ടാകുന്ന സ്ട്രൈപ്പ് റസ്റ്റ് ഡിസീസിൻ്റെ വേറൊരു പേര് ഏതാണ്? ഓപ്ഷൻ എ വൈറ്റ് റസ്റ്റ്, ഓപ്ഷൻ ബി യെല്ലോ റസ്റ്റ്, ഓപ്ഷൻ സി റെഡ് റസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബ്ലാക്ക് റസ്റ്റ്. അപ്പോൾ സ്ട്രൈപ്പ് റസ്റ്റ് ഓഫ് വീറ്റ് ഈസ് നോൺ ആസ് യെല്ലോ റസ്റ്റാണ്. ഇത് ഉണ്ടാകുന്നത് ഫംഗസ് പ്യുസീനിയ സ്ട്രൈഫോമിസ് കൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. അടുത്തത്, റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി വൈറോയിഡ്. റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫംഗസ് കൊണ്ടാണ് റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നത്. റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് എന്താണ് നമുക്കിത് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് മക്നോപോർത്തെ ഒറീസ. അപ്പോൾ ഇതുണ്ടാകുന്നത് ഫംഗസ് കാരണം നമ്മൾ പഠിച്ചു. ഏത് ഫംഗസാണ്? മക്നോപോർത്തെ ഒറീസ കൊണ്ടാണ് ഈ റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നത്. ആദ്യം വൈറ്റും ഗ്രേയും ലെഷൻസ് ആയിരിക്കും. അതിനുശേഷം ഇത് എലിപ്റ്റിക്കലും സ്പിൻഡിൽ ഷേപ്പായിട്ട് മാറുന്നു. വൈറ്റ് ഇഷ് ടു ഗ്രേ സ്പോട്ട്സ് ഓൺ ലീഫ്. ആദ്യം എങ്ങനെയാണ്? വൈറ്റ് ടു ഗ്രേ ലെഷൻസ് ആയിരിക്കും. പിന്നെ എലിപ്റ്റിക്കലും സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള വൈറ്റിഷ് അല്ലെങ്കിൽ ഗ്രേ സ്പോട്ട്സ് ഇലകളിലുണ്ടാകുന്നു. ഇലകളിൽ മാത്രമല്ല, കോളാർ, കം നോഡ്സ് ആൻഡ് പാനിക്കിൾ നെക്ക് നോഡ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ് ഉണ്ടാകുന്നത്? ഓൺ ലീഫ്, കോളാർ, ലീഫ്, കോളാർ, കം നോഡ്സ് ആൻഡ് പാനിക്കിൾ നെക്ക് നോഡ്. ഇവയൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ലെഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ റൈസ് ബ്ലാസ്റ്റ് എന്തുകൊണ്ടുണ്ടാവുന്നത്? ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണ്? മക്നോപോർത്തിയോറീസ് കൊണ്ടാണ്. ആദ്യം വൈറ്റ് ഓർ ഗ്രേ ലെഷൻസ് ഉണ്ടാകുന്നു, പിന്നെ എലിപ്റ്റിക്കൽ ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് വൈറ്റിഷ് ഓർ ഗ്രേ സ്പോട്ട്സ് ഉണ്ടാകുന്നു ഇലകളിലും, കോളാർ, കം നോഡ്സ് ആൻഡ് പാനിക്കിൾ നെക്ക് നോഡിലെല്ലാം. കം എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്. അടുത്തത്, റസ്റ്റ് ഡിസീസ് ഓഫ് കോഫി ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ ഹിമീലിയ വാസ്റ്റട്രിക്സ്, ഓപ്ഷൻ ബി സെറാട്ടോസിസ്റ്റേറ്റിസ് പാരഡോക്സ, ഓപ്ഷൻ സി ഹെൽമിന്തോസ്പോറിയം സക്കാരി ആൻഡ് ഓപ്ഷൻ ഡി റൈസോക്ടോണിയ സൊളാനി. കോഫിയിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നത് ഇവയിൽ ഏത് മൂലമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹിമീലിയ വാസ്റ്റട്രിക്സ് എന്ന ഫംഗസ് മൂലമാണ് റസ്റ്റ് ഡിസീസ് കോഫിയിൽ ഉണ്ടാകുന്നത്.
അടുത്തത് റെഡ് റസ്റ്റ് ഓഫ് ടീ ഈസ് കോസ്ഡ് ബൈ, രണ്ടും കൂടെ തെറ്റിക്കല്ല്, റെഡ് റസ്റ്റ് ഓഫ് ടീ ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ഹിമീലിയ, ഓപ്ഷൻ ബി യൂറോമൈസിസ്, ഓപ്ഷൻ സി സെഫാലോറസ് ആൻഡ് ഓപ്ഷൻ ഡി കൊർണാട്ടിയം. അപ്പോൾ ടീയിലെ റെഡ് റസ്റ്റ് ഡിസീസ് ഉണ്ടാവുന്നത് സെഫാലോറസ് മൂലമാണ്. അടുത്തത് ഇൻ ഡൗണി മിൽഡ്യൂ ഓഫ് പീ യെല്ലോ ടു ബ്രൗൺ സ്കാറ്റേഡ് പാച്ചസ് ഒക്കേഴ്സ് ഓൺ, ഓപ്ഷൻ എ പോട്സ്, ഓപ്ഷൻ ബി ഫ്ലവേഴ്സ്, ഓപ്ഷൻ സി അപ്പർ സർഫസ് ഓഫ് ലീവ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എടുത്തിട്ട് ഇത് ഏതിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കാം. ഏത് ഡിസീസിൻ്റെ ഒരു ഡിസീസിൽ ഏത് പാർട്ടിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഡൗണി മിൽഡ്യൂ ഓഫ് പീയിൽ യെല്ലോ ടു ബ്രൗൺ സ്കാറ്റേഡ് പാച്ചസ് എവിടെയാണ് കാണപ്പെടുന്നത്? പോട്സിലാണോ, ഫ്ലവേഴ്സിലാണോ, അതുകൊണ്ട് ലീവ്സിൻ്റെ അപ്പർ സർഫസിലാണോ, അതോ എല്ലായിടത്തുമാണോ എന്ന്? കറക്റ്റ് ആൻസർ പോട്സിലാണ് കാണപ്പെടുന്നത്. അടുത്തത് അൾട്ടനേറിയ സൊലാനി കോസസ്, ഓപ്ഷൻ എ ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, ഓപ്ഷൻ ബി ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, ഓപ്ഷൻ സി വാർഡ് ഡിസീസ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് ഓപ്ഷൻ ഡി കോമൺ സ്കാബ് ഓഫ് പൊട്ടാറ്റോ. അൾട്ടനേറിയ സൊലാനി എന്താണ് ഉണ്ടായ ഏത് ഡിസീസാണ് ഉണ്ടാക്കുന്നത്? പൊട്ടറ്റോ ഇല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് പത്തോളജി, ഓപ്ഷൻ എ ഇ ജെ ബട്ട്ലർ, ഓപ്ഷൻ ബി എസ് ആർ ബോസ്, ഓപ്ഷൻ സി കെ ആർ കീർത്തിക്കർ ആൻഡ് ഓപ്ഷൻ ഡി കെ സി മാത്ത. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇ ജെ ബട്ട്ലർ ആണ്. അടുത്തത് ആപ്പിൾ സ്കാബ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ, ഓപ്ഷൻ എ പ്ലാസ്മോ പാരാ വെട്ടിക്കോള, ഓപ്ഷൻ ബി വെഞ്ചൂരിയ ഇനക്കിലിസ്, ഓപ്ഷൻ സി ടഫ്രീന ഡിഫോർമൻസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ആപ്പിൾ സ്കാബ് ഡിസീസ് ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വെഞ്ചൂരിയ ഇനക്വാലിസ് എന്ന ഫംഗസ് മൂലമാണ് ആപ്പിൾ സ്കാബ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിസീസിൻ്റെയും ഫംഗസ് ആണോ വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നുള്ളത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ആ ഫംഗസിൻ്റെയും വൈറസിൻ്റെയും ബാക്ടീരിയയുടെ നെയിംസും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പഠിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.